എന്നിട്ട് വർഷങ്ങൾ കടന്നു പോകും, അവസാനം വിധി വരും. വിധി വരുമ്പോൾ രണ്ട് കാര്യമാണ് നമ്മൾ കാണാറുള്ളത്. ഈ ഈ വ്യക്തി പിന്നീട് പറയുന്നുണ്ട്, അദ്ദേഹം പിന്നെ മാധ്യമ സ്ഥാപനങ്ങളിൽ പോയിട്ട് ഈ വിഷയത്തിൻ്റെ ഒരു യാഥാർത്ഥ്യം അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇത് അതിലൊരു കേണൽ പുരോഹിതും അതുപോലെ തന്നെ പ്രജ്ഞാ സിംഗ് ഠാക്കൂറൊക്കെ കൂടിയാണ് അത് സംഘടിപ്പിച്ചത് എന്നാണ് പറഞ്ഞത്. നേരത്തെ പറഞ്ഞതുപോലെ ഇവർ അറസ്റ്റ് ചെയ്യപ്പെടാനുണ്ടായ ഒരു കാരണം എന്ന് പറയുന്നത് ഒരു ഇവർക്ക് ഒരു നിരോധിത നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു സംഘടന പിൽക്കാലത്ത് നിരോധിക്കപ്പെട്ടു. 2006 August 15 ഈ ഒരു കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. എറണാകുളം ജില്ലയിലെ ആലുവയ്ക്കടുത്തുള്ള പാനായിക്കുളം എന്ന സ്ഥലത്ത് ഹാപ്പി ഓഡിറ്റോറിയം എന്ന് പറഞ്ഞ ഒരു ഓഡിറ്റോറിയത്തിൽ നടന്ന ഒരു പബ്ലിക് പ്രോഗ്രാമായിരുന്നു കേസിന് ആസ്പദമായ സംഭവം. ആ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടിക്കിടയിൽ തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ മുസ്ലിങ്ങൾക്കുള്ള പങ്ക് എന്നായിരുന്നു ആ ഒരു വിഷയത്തിൻ്റെ തലക്കെട്ട്. പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്ന ഇടയിൽ തന്നെ കേരള പോലീസ് അവിടെ എത്തുകയും ആ പ്രോഗ്രാമിന് പിന്നെ നിരോധിതമായ ചില ഒരു സംഘടനയുടെ പിന്നെ അംഗങ്ങളാണ് ആ പ്രോഗ്രാം നടത്തുന്നതെന്നും അതുപോലെ തന്നെ ദേശവിരുദ്ധമായ പല പ്രസ്താവനകളും അവിടെ നടക്കുന്നുണ്ട് എന്നും ആരോപിച്ചുകൊണ്ട് 17 ആളുകൾ അവിടെ അറസ്റ്റ് ചെയ്യുകയുണ്ടായത്. ശേഷം ആ കേസ് മുന്നോട്ട് പുരോഗമിച്ച് 2014 NIA ഈ ഒരു കേസ് ഏറ്റെടുക്കുകയാണ്. നാഷണൽ ഇൻ്റലിജൻസ് ഏജൻസി ഈ ഒരു കേസ് ഏറ്റെടുക്കുകയാണ്. കേരളത്തിൽ NIA ഏറ്റെടുത്ത ഒന്നാമത്തെ കേസായിരുന്നു യഥാർത്ഥത്തിൽ ഈ പാനായിക്കുളം കേസ്. 2015 NIA ഈ ഒരു കേസിൻ്റെ വിധി, അതായത് പിന്നെ രണ്ട് പേർക്ക് പിന്നെ 14 വർഷവും 12 വർഷവും ഒക്കെ ആയി, 5 പേർക്ക് ഒരുപാട് വർഷങ്ങൾ പിന്നെ തടങ്കൽ വിധി വിധിക്കുകയാണ്. അങ്ങനെ ഈ ഒരു കേസ് പിന്നീട് പിന്നെ ഹൈക്കോടതി 2019 ഹൈക്കോടതി വിധി പ്രകാരം ഈ കേസ് പൂർണ്ണമായും റദ്ദ് ചെയ്യുകയാണ് ഹൈക്കോടതി ചെയ്യുന്നത്. കാരണം ഇതിന് യാതൊരു തെളിവുകളുമില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി കേസ് റദ്ദ് ചെയ്യുകയാണ്. തുടർന്ന് NIA സുപ്രീം കോടതിയിലേക്ക് അപ്പീലുമായി പോയി. ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് സുപ്രീം കോടതിയിൽ വിധി വന്നത്. അതായത് ഹൈക്കോടതി വിധിയെ പൂർണ്ണമായും ശരിവയ്ക്കുന്ന രൂപത്തിൽ ഈ കേസിന് ആസ്പദമായ തെളിവുകളൊന്നും പര്യാപ്തമല്ല എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതി ഈ കേസിൻ്റെ വിധിയെ റദ്ദ് ചെയ്യുകയായിരുന്നു. അങ്ങനെ സുപ്രീം കോടതി പറഞ്ഞ ചില കാര്യങ്ങൾ നമുക്ക് ആമുഖമായി എടുത്തുകൊണ്ട് ഈ ഒരു ചർച്ച ആരംഭിക്കാം. സുപ്രീം കോടതി ഹൈക്കോടതി വിധിയെ ശരിവെച്ചുകൊണ്ട് പറഞ്ഞത് കോടതി വീക്ഷണ പ്രകാരം ഈ ഒരു കേസിന് ആസ്പദമായ സംഭവത്തിന് ഒരുപാട് ആളുകൾക്ക് പ്രതി ചേർക്കപ്പെട്ട ഈ ഒരു സംഭവത്തിൽ നിരോധിത സംഘടനയിൽ അംഗത്വമുണ്ട് എന്ന് പറയുന്ന കാര്യത്തിന് വേണ്ട തെളിവുകളില്ല എന്നും ഇനി ഇത്തരത്തിലൊരു പ്രസംഗം പ്രസ്താവന അവിടെ നടന്നു, ദേശവിരുദ്ധമായ ചില പ്രസ്താവന അവിടെ നടന്നു എന്ന് പറയുന്ന കാര്യത്തിനും മതിയായ തെളിവുകൾ ഇല്ല എന്നും ഇനി അത്തരത്തിലൊരു പ്രസ്താവന അല്ലെങ്കിൽ ഒരു പ്രസംഗം അവിടെ നടന്നു എങ്കിൽ തന്നെ ഇത് ഇത്തരമൊരു വലിയ കേസാക്കാൻ മാത്രം വലിയൊരു സംഭവമല്ല എന്നും കോടതി നിരീക്ഷിക്കുകയാണ്. ശേഷം കോടതി പറഞ്ഞൊരു കാര്യം, പിന്നെ ഇതിനുവേണ്ടി ഇതിന് പിന്നിലുണ്ടായിരുന്ന ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഇതിൻ്റെ സാക്ഷികളായിക്കൊണ്ട് പറയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പല കൃത്രിമത്വവും ഇതിൽ നടക്കാൻ സാധ്യതയുണ്ട് എന്ന് കോടതി വിലയിരുത്തുകയും ഈ ഒരു കേസിനെ ഹൈക്കോടതിയുടെ വിധിയെ പൂർണ്ണമായും അംഗീകരിക്കുന്ന രൂപത്തിലാണ് ജസ്റ്റിസ് BR Gawai അധ്യക്ഷനായ 3-അംഗ ബെഞ്ച് ഈ ഒരു കോടതി വിധിയെ സാധൂകരിക്കുന്നത്. ഇതാണ് ഈ ഒരു കേസിൻ്റെ പശ്ചാത്തലം. യഥാർത്ഥത്തിൽ ഒന്നാമതായി നമുക്ക് അഡ്രസ്സ് ചെയ്യേണ്ട ഒരു വിഷയം, NIA പോലുള്ള രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാനമായ ഒരു ഏജൻസി, അവർ ഈ ഒരു വിഷയത്തിൽ അവർക്ക് ചെറിയ പിഴവുകൾ പാകപ്പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അത് വളരെ ഗൗരവത്തിൽ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം രാജ്യത്തെ ഏറ്റവും പരമോന്നതമായ ഏറ്റവും ഇൻറ്റൻസായ ഇമ്മൻസായ ഒരു അന്വേഷണ ഏജൻസി അവർക്ക് ചില വിഷയങ്ങളിൽ, ഇത് നമ്മൾ ആദ്യമായിട്ട് കാണുന്നൊരു വിഷയമല്ല, ഒരുപാട് ഇത്തരത്തിലുള്ള കേസുകളിൽ അവർക്ക് പിഴവുകൾ സംഭവിക്കുന്നു, അവരുന്നയിക്കുന്ന തെളിവുകളൊന്നും പിന്നെ കുറ്റക്കാരെ പൂർണ്ണമായും പ്രതി ചേർക്കപ്പെടാൻ മാത്രം വലിയ തെളിവുകളല്ല എന്നൊക്കെ പറയുന്ന പല ആരോപണങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അക്ഷർധാം ടെമ്പിൾ കേസ് നമ്മളിത് കണ്ടതാണ്. അതുപോലെ തന്നെ സൂറത്തിലെ സിമി കേസ് അത് വലിയൊരു ഉദാഹരണമാണ്. സൂറത്തിലെ സിമി കേസ് 2021 ഉണ്ടായ ആ ഒരു കേസ്, പിന്നെ ആ കേസിൽ 127 ആളുകളെയാണ് പ്രതികളായി ചേർക്കപ്പെട്ടത്. ശേഷം 2021 20 വർഷങ്ങൾക്ക് ശേഷമാണ് ആ കേസ് വീണ്ടും കോടതി എടുക്കുന്നത്. ശേഷം കോടതി പറയുന്നത് ആ 127 ആളുകളും പ്രതികളല്ല, അവരെല്ലാം കുറ്റവിമുക്തരാണെന്ന് പറഞ്ഞ് വിടുന്നൊരവസ്ഥ. അപ്പോൾ 20 വർഷങ്ങൾക്ക് ശേഷമൊക്കെ പ്രസ്താവിക്കുന്ന ഒരു വിധിയിൽ പോലും NIA പാകപ്പിഴവുകൾ സംഭവിച്ചതെന്ന് പറയുന്ന അതിൽ വേറൊരു കൗതുകം കൂടി ഉണ്ട്. 20 വർഷങ്ങൾ ഒരു കേസിൻ്റെ വിചാരണയ്ക്ക് എടുത്തതുടനെ ആ ഒരു കേസിൻ്റെ ഇടയിൽ തന്നെ 2001 മുതൽ 2021 വരെ ഈ കേസിന് ആസ്പദമായ 127 ആളുകളിൽ 5 പേർ മരണപ്പെട്ടു എന്നുള്ളതാണ് ഈ ഒരു സമയം കൊണ്ട് തന്നെ. അതുകൊണ്ട് അത്തരത്തിൽ വലിയ ദീർഘമായ വിചാരണ നടക്കുന്ന, എന്നിട്ട് വിചാരണയ്ക്കൊടുവിൽ അത് കുറ്റവിമുക്തരാക്കപ്പെട്ട ഒരുപാട് പ്രതികളെ വെറുതെ വിടുന്നൊരവസ്ഥ നമുക്ക് കാണുന്നുണ്ട്. യഥാർത്ഥത്തിൽ NIA പോലൊരു സംഘടനയ്ക്ക് പറ്റുന്ന ഇത്തരം പിഴവുകൾ നമുക്ക് കൃത്യമായി അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. എന്താണ് ഈ വിഷയത്തിൽ കൂട്ടിച്ചേർക്കാനുള്ളത് ഹമീദ് സാർ? നമ്മൾ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് നമ്മളുള്ളതെന്നാണ് നമ്മൾ പറയുന്നത്. മാത്രമല്ല ഈ അടുത്ത കാലത്ത് മദർ ഓഫ് ഓൾ ഡെമോക്രസീസ് എന്നാണ് നമ്മുടെ പ്രധാനമന്ത്രി തന്നെയും അതിന് വിശേഷിപ്പിച്ചത്. നമ്മൾ അത് മുഖവിലക്കെടുക്കേണ്ട ഒരാശയം തന്നെയാണ്. നമ്മുടെ രാജ്യത്ത് നമ്മളൊരു ആപ്തവാക്യം പോലെ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നൊരു വാചകമുണ്ട്, 1000 കുറ്റവാളികളെ വെറുതെ വിട്ടാലും ഒരു നിരപരാധി പോലും തീരെ ശിക്ഷിക്കപ്പെടരുതെന്നുള്ളത്.
സത്യത്തിൽ ജനാധിപത്യത്തിൻ്റെ ഒരു അന്തസ്സത്ത കൂടെയാണ്. എന്നുവെച്ചാൽ ഒരു ജനാധിപത്യ രാജ്യത്ത് അവിടുത്തെ പൗരന്മാർക്ക് ജനാധിപത്യ അവകാശങ്ങൾ എന്ത് ചെയ്യണം, പൂർണ്ണമായിട്ടും സംരക്ഷിക്കപ്പെടണം എന്നൊരു തത്വം അതിൻ്റെ ഉള്ളിലുണ്ട്. ആ അർത്ഥത്തിൽ വെച്ചാൽ ഞാൻ ഏറ്റവും കൺസേൺഡ് ആയിട്ട് നിൽക്കുന്നൊരു കാര്യം, ഇപ്പോൾ നമുക്കറിയാം ഇവിടെ ഇപ്പം ഈ അന്വേഷണ ഏജൻസി, പ്രത്യേകമായിട്ടുള്ള അന്വേഷണ ഏജൻസി, പ്രത്യേകമായ രൂപത്തിലുള്ള കേസുകൾ, ഇപ്പോൾ നേരത്തെ UAPA ആണെങ്കിലും, ഇപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഈ വ്യത്യസ്തമായ രൂപത്തിൽ ഉള്ള ചില നിയമനിർമ്മാണങ്ങൾ നടക്കുകയും ആ നിയമനിർമ്മാണങ്ങളുടെ അടിസ്ഥാനത്തിൽ വിചാരണ നടക്കാൻ വേണ്ടി പ്രത്യേകം കോടതികൾ സ്ഥാപിക്കുകയും ആ കോടതികളിലാകട്ടെ രഹസ്യ വിചാരണയാണ് എന്ത് ചെയ്യുന്നത്, നടക്കുന്നത്. എന്നിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നു, ഇതിൽ പ്രതികളാക്കപ്പെടുന്ന ആളുകൾ ശിക്ഷിക്കപ്പെടുന്നു. പിന്നീട് പൊതുകോടതിയിലേക്ക് വരുന്ന സമയത്ത് തെളിവിൻ്റെ ഭാവത്തിൽ എന്ത് ചെയ്യുന്നു, വെറുതെ വിടുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടെ എന്താ വെച്ചാൽ നമ്മൾ ഒരു ജനാധിപത്യ ക്രമം എന്നർത്ഥത്തിൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. ഒന്നെന്താ വെച്ചാൽ നമ്മുടെ പാർലമെൻ്റ് ഒരു നിയമനിർമ്മാണം നടത്തുന്ന സമയത്ത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഉള്ള ഒരു ഗൗരവം, ഇതുകൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല, രാജ്യത്തെ ഒരു പൗരൻ നിരപരാധിയായ ഒരാൾ ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്നുള്ളതാണ് ആദ്യം വരേണ്ടത്. അതുപോലെ തന്നെ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യണം, അതേ സൂക്ഷ്മത വരേണ്ട ഒരു വിഷയമാണ്. കോടതിയെ സംബന്ധിച്ചോളം എന്ത് ചെയ്യണം, ഇതേ ജാഗ്രത ആവശ്യമുള്ളൊരു കാര്യമാണ്. കാരണം നമ്മളിപ്പോൾ ഒരു കണക്ക് നടത്തി 10 വർഷം 15 വർഷം 20 വർഷം എന്നൊക്കെ പറയുകയാണ്. യഥാർത്ഥത്തിൽ എത്രയേറെ മനുഷ്യരുടെ, വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ രാജ്യത്തെ ഉപയോഗിക്കപ്പെടേണ്ട ഹ്യൂമൻ റിസോഴ്സാണ് ഇവരൊക്കെ. പലരും നമുക്കറിയാം ഇതിനകത്തൊക്കെ നല്ല വിദ്യാഭ്യാസമുള്ള പല രീതിയിലുമുള്ള കഴിവുകളുള്ള ചെറുപ്പക്കാരാണ്, അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരാണ്. അപ്പോൾ ഇവരുടെ ഒന്നും ഒരു ഹ്യൂമൻ പവർ ഈ രാജ്യത്തിന് ഉപയോഗിക്കാൻ പറ്റാത്ത വിധത്തിൽ തടവറകളിൽ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കേസുകളിൽ, നിയമനിർമ്മാണങ്ങളിലും ഇൻവെസ്റ്റിഗേഷൻസിലും അതുപോലെ തന്നെ കോടതിയും ഒരു പക്ഷേ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഇത്തരം കേസുകൾ, ഇത്തരം നല്ല ഏത് കേസുകളാണെങ്കിലും കുറേ കൂടെ വേഗത്തിൽ തീർപ്പാക്കുക എന്നുള്ളൊരിത് വേണം. കാരണം ഇവർ വിചാരണ തടവുകാരായിട്ടായിരിക്കുന്നത്, മറ്റു പല കേസുകളിലും പോലെ ജാമ്യം കിട്ടുന്നില്ല, അവർ കാലാകാലം എന്താണ് ഈ ജയിലിൽ കഴിയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം കേസുകളിലൊക്കെ നമ്മളൊരു ജനാധിപത്യപരമായൊരു ജാഗ്രതയിലേക്ക് രാഷ്ട്രം വരേണ്ട ഒരു ആവശ്യം ഉണ്ട്. കാരണം അത് ആരും ആയിക്കോട്ടെ, ശിക്ഷിക്കപ്പെടേണ്ടവരാണെങ്കിൽ ശിക്ഷിക്കപ്പെടണം, നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷെ അതേസമയം നിരപരാധികളാണെങ്കിൽ അവരെ സംബന്ധിച്ചോളം എന്താണ്, അവരൊരിക്കലും ഈ രീതിയിൽ പീഡിപ്പിക്കപ്പെടാൻ പാടില്ല. എനിക്ക് തോന്നിയ വേറൊരു പ്രധാനപ്പെട്ടൊരു കാര്യം എന്താ വെച്ചാൽ, ഇവിടെ ഇപ്പോൾ ഈ നമുക്കറിയാം ഒരു ഇവരെ അറസ്റ്റ് ചെയ്യപ്പെടാനുണ്ടായ ഒരു കാരണം എന്ന് പറയുന്നത്, ഒരു ഇവർക്ക് ഒരു നിരോധിത, നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു സംഘടന പിൽക്കാലത്ത് നിരോധിക്കപ്പെട്ടു, ആ നിരോധിത സംഘടനയുമായിട്ട് ബന്ധമുണ്ടായിരുന്നു എന്ന പേരിലാണ്. മാത്രമല്ല ഇവർ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നു. അപ്പോൾ നമുക്കൊക്കെ എന്താ വെച്ചാൽ ജനാധിപത്യത്തിൽ ഇടപെടാനതിൻ്റെ അവകാശമുണ്ട്, പിന്നെ താല്പര്യമുണ്ടാകും, പല വിഷയങ്ങളെക്കുറിച്ചും എന്താണ് പൊതുജനങ്ങളിലേക്ക് ആശയങ്ങൾ എത്തിക്കാൻ താല്പര്യമുണ്ടാകും, ഇതിലൊന്നും തെറ്റൊന്നുമില്ല. പക്ഷേ ഇവിടെ ഇവർ ഒരു ലോക്കൽ ലേബലിലാണ് എന്ത് ചെയ്യുന്നത്, അവിടെ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്. അപ്പോൾ നേരത്തെ ഇത്തരം ചില ബന്ധങ്ങൾ ഉണ്ടാവുകയും ഇവർ എന്ത് ചെയ്യുന്നു, ഒരു ലോക്കൽ ലേബലൊരു സാധനം സംഘടിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായ സംശയങ്ങൾക്കത് ഇടവരുത്തും. ഇന്നത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ, പ്രത്യേകിച്ച് ഇപ്പോൾ 20 കൊല്ലം കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും, നമുക്ക് കുറച്ചുകൂടെ ഗൗരവത്തിൽ പറയേണ്ട വിഷയമാണ്, മുസ്ലിങ്ങളെ സംബന്ധിച്ചോളം അവരെ ടാർഗറ്റ് ചെയ്യപ്പെടാനിടയുണ്ടെന്ന് അവർക്ക് തന്നെ അറിയാവുന്നതുകൊണ്ടും ഇത്തരത്തിൽ സംശയിക്കേണ്ട സാഹചര്യങ്ങളിൽ അവർ പെട്ടുപോയി കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാം, ഒരു അന്വേഷണ ഏജൻസി പിറകെ വരാമെന്നുള്ളൊക്കെ ബോധമുള്ളത് കൊണ്ട് തന്നെ ഒരു കാരണവശാലും വ്യക്തമായി സമൂഹത്തിലൊരു ഐഡൻറ്റിറ്റി ഉള്ള ഒരു സംഘടന, അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രസ്ഥാനം, അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒരു ഒരു പ്ലാറ്റ്ഫോം, ഈ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടല്ലാതെ ഇത്തരം പ്രോഗ്രാമുകളൊക്കെ സംഘടിപ്പിക്കുന്നതിന് ഗൗരവത്തിൽ കാണണം. ഇപ്പോൾ ചിലപ്പോൾ വെറുതെ ഒരു റൂമിൽ കുറച്ച് മുസ്ലിം ചെറുപ്പക്കാർ കൂടിയിരുന്ന് ദിക്ര ചെല്ലായിരിക്കാം, പക്ഷെങ്കിൽ പോലും എന്ത് ചെയ്യാം, ഇതൊരു സംശയത്തിനിട വന്നു കഴിഞ്ഞാൽ പിന്നെ തെളിവുകളൊന്നും എന്ത് ചെയ്യില്ല, ഞങ്ങളിത് ചൊല്ലിയിരുന്നു പറയാനൊന്നും പറ്റുന്നുണ്ടാവില്ല, നിങ്ങൾ ആരാണെന്നുള്ള ചോദ്യത്തിന് എന്താണ് ഇന്നതാന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്തു എന്നുള്ള ചോദ്യത്തിന് നമ്മൾ ഈ ഒരു വിഷയത്തിൽ വളരെ സൂക്ഷ്മത പാലിക്കണം. അത് വളരെ പ്രധാനമാണെന്നർത്ഥം. യഥാർത്ഥത്തിൽ ഈ ഒരു വിഷയത്തിൽ
പിന്നെ ഇതിൻ്റെ ഒരു വസ്തുതകളിലേക്ക് വരുമ്പോൾ മാധ്യമങ്ങൾക്ക് അന്ന് വലിയൊരു പങ്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ NIA കേരളത്തിൽ ബാധിച്ച ഒന്നാമത്തെ കേസാണ് യഥാർത്ഥത്തിൽ ഈ പനായിക്കുളം കേസ്. അതിൽ മാധ്യമങ്ങൾ ശരിക്കും അന്നത്തെ ഒരു സമയത്ത് NIA വരുന്നേ എന്നുള്ളൊരു ഭീകരാന്തരീക്ഷം അവിടെ ഉണ്ടാക്കാനും അതിനെ പൊലിപ്പിച്ച് ഇല്ലാത്ത പല കഥകളും മെനയാനും ശ്രമിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അന്ന് പത്രങ്ങളിൽ വന്ന റിപ്പോർട്ട് പ്രകാരം ഈ പ്രതിയാക്കപ്പെട്ടൊരു വ്യക്തിയുടെ പിന്നെ ഭാര്യയ്ക്ക് പാകിസ്ഥാനുമായി ബന്ധമുണ്ട് എന്നും അവരുടെ അളിയന് പിന്നെ ബംഗ്ലാദേശുമായി ബന്ധമുണ്ടെന്നൊക്കെയുള്ള പത്രവാർത്തകൾ വന്നിട്ടുണ്ട്. ഈ വ്യക്തി പിന്നീട് പറയുന്നുണ്ട്, അദ്ദേഹം പിന്നെ മാധ്യമ സ്ഥാപനങ്ങളിൽ പോയിട്ട് ഈ വിഷയത്തിൻ്റെ ഒരു യാഥാർത്ഥ്യം അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇത് യാഥാർത്ഥ്യമല്ല എന്നുള്ള നിങ്ങളൊരു തിരുത്തു തരൂ, നാളെ ഞങ്ങൾ തിരുത്തു കൊടുക്കാം എന്ന് പറഞ്ഞ് അവഗണിച്ച് വിടുന്നൊരവസ്ഥ വരെ ഉണ്ടായിട്ട് എന്നുള്ളതാണ്. എന്താണ് ഇതിലേക്ക് കൂട്ടിച്ചേർക്കാനുള്ളത്? ഇതിപ്പോഴേ പിന്നെ ഈ അപസർപ്പക കഥകൾ മെനയുക എന്നുള്ളത് പൊതുവിൽ ഇങ്ങനത്തെ ഈ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനതിൽ നമ്മൾ വേറൊരു ഏരിയ ഇതിൽ വളരെ ഗൗരവത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടത്, ഇപ്പം ഒരു ഇഷ്യൂ ഉണ്ടാകുന്നു, ഒരു ഇവൻ്റ് ഉണ്ടാകും, ഒരു പ്രശ്നം സംഭവിക്കുന്നു, എന്നിട്ട് അതിനെ സംബന്ധിച്ച് ഈ പറഞ്ഞതുപോലെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അന്വേഷണ ഏജൻസികൾ അത് അന്വേഷിക്കുന്നു, എന്നിട്ട് അവരെ കുറ്റക്കാരെന്ന് കണ്ടെത്തുന്നു, എന്നിട്ട് പിന്നീട് ശിക്ഷിക്കുന്നു. ശിക്ഷാ നടപടികൾക്ക് ശേഷമോ അല്ലെങ്കിൽ ആ കാലയളവിലോ അതിനെ വേറെ ഒരു രൂപത്തിൽ അതിൻ്റെ തിരുത്തു വരുന്നു. ഇവിടെ നേരത്തെ അമീർ സാർ സൂചിപ്പിച്ചതുപോലെ അല്ലെങ്കിൽ ഷഹബാസിനെ നേരത്തെ പറഞ്ഞതുപോലെ ഈ അന്വേഷണ ഏജൻസികളുടെ വിശ്വാസ്യതയെ അത് പൂർണ്ണമായും നഷ്ടപ്പെടുത്തുന്ന തരത്തിലുള്ള കുറേ സംഭവങ്ങൾ ഇന്ത്യ രാജ്യത്തുണ്ടായി. അതിൽ ഈ മുസ്ലിങ്ങളെ ന്യൂനപക്ഷങ്ങളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള സംഭവങ്ങളാണ് പലതും. അവിടെ നമുക്കൊരു അന്വേഷണ ഏജൻസിക്ക് പിന്നിലെ ശക്തികളെ സംബന്ധിച്ച് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അതിശക്തമായ ഇടപെടൽ ബോധ്യപ്പെടുന്ന വ്യക്തമാക്കുന്ന കുറേ സംഭവങ്ങൾ ഇവിടെ ഉണ്ടായി. അപ്പോൾ അതിൽ ഒന്നാണ് നമുക്കറിയാം മക്ക മസ്ജിദ് സംഭവം, മലേഖാവിലെ സ്ഫോടനവുമായി ബന്ധപ്പെട്ടത്, അത് പിന്നീട് മഹാരാഷ്ട്ര ATS ആണെന്ന് എൻ്റെ ഓർമ്മ, ഹേമന്ത് കർക്കറെ അദ്ദേഹം അതിൻ്റെ ഒരു ശരിയായ സംഗതി പുറത്തു കൊണ്ടുവന്നു, അതിലൊരു കേണൽ പുരോഹിതും അതുപോലെ തന്നെ പ്രജ്ഞാ സിംഗ് ഠാക്കൂറൊക്കെ കൂടിയാണ് അത് സംഘടിപ്പിച്ചത് എന്നാണ് പറഞ്ഞത്. നേരത്തെ പറഞ്ഞതുപോലെ ഒരു വേറെ ഒരു നരേഷനെ ഇവിടെ കൊണ്ടുവന്നിരുന്നു, ബോംബ് സ്ഫോടനമുണ്ടായി, അതിൻ്റെ പിന്നിലെ ചില ഭീകരവാദ സംഘടനകളുടെ പേര് പറഞ്ഞു, അവയുടെ തെളിവ് കണ്ടെത്തി എന്ന് പറഞ്ഞു. കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അതൊന്നുമല്ല, അത് ഇവിടുത്തെ ഹിന്ദുത്വ തീവ്രവാദികൾ ഉണ്ടാക്കിയ പ്രശ്നമാണ്. സ്വാമി അസീമാനന്ദ ജയിലിൽ വെച്ചാണ് മക്ക മസ്ജിദുമായി ബന്ധപ്പെട്ട സ്ഫോടനം അത് ഞങ്ങൾ ഉണ്ടാക്കിയതാണെന്ന് പറയുന്നത്. ഇവിടെ പ്രമോദ് മുത്താലിക്ക് എന്ന് പറയുന്ന ഒരാളുടെ ഒരു ഫോൺ കോൾ ടാപ്പ് ചെയ്തൊരു സംഭവം തെഹൽക്ക.com ആണ് ചെയ്തതെന്നുണ്ട് ഓർമ്മ. അവരത് അന്വേഷിച്ചിട്ട് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഒരു ഫോൺ സംസാരമാണ്, അദ്ദേഹം എന്താണ് കലാപങ്ങൾ ഉണ്ടാക്കി കൊടുക്കും, അതിന് ലക്ഷങ്ങൾ വാങ്ങാം, ലക്ഷങ്ങൾ വാങ്ങി ഇവിടെ വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കുക, അദ്ദേഹവും ഒരു ഇവിടുത്തെ ഒരു സംഘപരിവാർ തല ഭാഗത്തുനിന്നുള്ള ആളുകളാണ്. ഇപ്പം ഏറ്റവും അടുത്ത് എന്താ പറയുക, നമ്മുടെ ഉദ്ധവ് താക്കറെ എന്നാണ് എൻ്റെ ഓർമ്മ, അദ്ദേഹം വരാനിരിക്കുന്ന ഇലക്ഷൻ്റെ മുമ്പ്, നമ്മൾ മുമ്പൊരു പിന്നെ സ്പോട്ട്ലൈറ്റിലൊരു സൂചന നൽകിപ്പോയൊരു ഏരിയയാണത്, വരാനിരിക്കുന്ന 24 ലോക്സഭാ ഇലക്ഷന് മുമ്പായി ഇനി ഒരു കൃത്രിമ കലാപമുണ്ടാകാൻ സാധ്യതയുണ്ട്, അതിന് മാതൃകയായി അദ്ദേഹം പറഞ്ഞതുപോലെ പിന്നെ നമ്മുടെ സബർമതി എക്സ്പ്രസ്സിൽ അതിനകത്ത് നിന്ന് അഗ്നിബാധ ഉണ്ടായതുപോലെ. അദ്ദേഹം ശരിക്ക് പിന്നെ ഉദ്ധവ് താക്കറെ എന്ന് പറഞ്ഞാൽ ഇവരുടെ ഈ പിന്നെ ഇവിടുത്തെ BJP ഫാസിസ്റ്റുകളുടെയും അവരുടെ കൂടെ ജീവിച്ച ആളാണ്. ഇപ്പോൾ ബാബരി മസ്ജിദ് തകർത്തതിന് ശേഷം ബോംബെ കലാപം ഉണ്ടായി, ബോംബെ കലാപത്തിൻ്റെ സൂത്രധാരൻ ഇദ്ദേഹത്തിൻ്റെ പിതാവാണ് എന്ന് ശ്രീകൃഷ്ണ കമ്മീഷൻ കണ്ടെത്തുകയും പക്ഷേ അവിടുത്തെ ശിവസേനക്കാരുടെ മുഴുവൻ എതിർപ്പ് കാരണം അദ്ദേഹത്തെ പോലീസിന് അറസ്റ്റ് ചെയ്യാൻ സാധിക്കാതെ വരികയൊക്കെ ചെയ്യണ്ടായി. അപ്പോൾ അവരുടെ കൂടെ ജീവിച്ച് രാപ്പനി എറിയുന്ന ഉദ്ധവ് താക്കറെ പറഞ്ഞത് അവിടെ ഉണ്ടായതുപോലെയുള്ള വേറൊരു അപ്പോൾ അത് ബോധപൂർവം ഉണ്ടാക്കുകയാണ്. സ്വന്തം കൂട്ടത്തിൽ അണികളെയാണ് അദ്ദേഹം പറഞ്ഞത് വെച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, അന്ന് തന്നെ ഫോറൻസിക് റിപ്പോർട്ടുകളൊക്കെ പറഞ്ഞിരുന്നു അതിൻ്റെ ബോഗിയുടെ അകത്തുനിന്നാണ് തീപിടുത്തുണ്ടായതെന്ന്. അതുപോലെ തന്നെയാണ് അക്ഷർധാമ ക്ഷേത്രത്തിലാക്രമണം സംബന്ധിച്ച് സൂചി. ആ സമയത്ത് ഹിന്ദു പത്രത്തിൽ വന്ന ഒരു ആർട്ടിക്കിള് വേറൊരിടത്ത് ഉദ്ധരിച്ചതാണ്, ഞാൻ ഹിന്ദു പത്രം നേരിട്ട് കണ്ടിട്ടില്ല, വേറൊരു ഭാഗത്ത് ഉദ്ധരിച്ചത് കാണണ്ടായി. അതിൽ പറഞ്ഞത് അക്ഷർധാം ക്ഷേത്രത്തിൽ ഭീകരവാദികൾ കയറി അവരെ വളഞ്ഞിട്ടു ആക്രമിച്ചു കൊന്നു എന്നൊക്കെ പറഞ്ഞു കുറേ ആളുകളെ പിടികൂടിയെന്നൊക്കെ.
അപ്പോൾ അതിനെ സംബന്ധിച്ച് ഹിന്ദുവിൽ വന്ന ലേഖനത്തിലെ ഒരു കണ്ടൻറ് ഇതായിരുന്നു, ഈ ആളുകളൊന്നും ചേലാകർമ്മം ചെയ്യപ്പെടാത്തവരായിരുന്നു. അപ്പോൾ ആരായിരുന്നു ഇവർ? ഭയങ്കരമായ നിഗൂഢതകൾ ഇവിടെ പിന്നെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു പനായിക്കുളം കേസ് എടുക്കുമ്പോൾ അവിടെ കുറേ കാലം കുറച്ച് ആളുകൾ ജയിലിൽ കടന്നവർ നിരപരാധികളാണെന്ന് പറഞ്ഞ് വിട്ടയക്കുമ്പോൾ എൻ ഐ എയുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യുമ്പോൾ ഇതിനു മുമ്പ് കുറേ വ്യക്തമായ മുസ്ലിങ്ങൾ ആണ് കലാപകാരികളെന്ന് ലോകത്തെ മുഴുവൻ മീഡിയകളും റിപ്പോർട്ട് ചെയ്യുകയും കുറച്ച് കാലത്തിന് ശേഷം അതിൻ്റെ പിന്നിൽ ഇവിടുത്തെ ഹിന്ദുത്വ തീവ്രവാദികളായിരുന്നു, വർഗീയവാദികളാണ് എന്ന് തെളിയിക്കപ്പെടുകയും ചെയ്ത വേറെയും കുറേ സംഭവങ്ങളുണ്ട്. ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായും ഇത് വലിയൊരു വിഷയമാണ്. യഥാർത്ഥത്തിൽ ഇതിനൊപ്പം കൂട്ടി വായിക്കേണ്ട ഒരു കാര്യമാണ്, ഇതിൽ പ്രതി ചേർക്കപ്പെടുന്ന യുവാക്കൾ അല്ലെങ്കിൽ അവരുടെ ഒരു യൗവന കാലത്തിലാണ് പലപ്പോഴും അവർ ചേർക്കാറുള്ളത്. അപ്പം അതിനുശേഷം 10-15 വർഷങ്ങൾ പിന്നിട്ടാണ് ഇതിൻ്റെ കേസിൻ്റെ വിധിയൊക്കെ വരുന്നത്. അപ്പം അത്രയും വർഷം അവരുടെ ജീവിതത്തിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട സമയം നഷ്ടപ്പെടുകയാണ്, കേസിൻ്റെ മുന്നിൽ ഒരുപാട് ലക്ഷങ്ങൾ ചെലവഴിക്കുകയാണ്. വലിയൊരു ഗുരുതരമായ വിഷയമാണ്. എന്താ ഇതിന് ആഡ് ചെയ്യാനുള്ളത്? അതായത് ഇവിടെ ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണല്ലോ പിന്നെ ഇവിടെ ബി ജെ പി ഗവൺമെൻറ് ഭരിക്കുന്നത്. ഇത് ഈ രണ്ട് പ്രാവശ്യവും അധികാരത്തിൽ വരാനും ഇവിടെ ഒരു നിലമൊരുക്കൽ നടന്നിട്ടുണ്ട്. ആ നിലമൊരുക്കുന്ന കൂട്ടത്തിൽ അനവധി സംഭവങ്ങളുണ്ട്, മാനിപ്പുലേറ്റ് ചെയ്ത സംഭവങ്ങളുണ്ട്, കലാപങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, കേസുകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായി കേരളത്തെ ഈ ഒരു നില മൈൻഡ് സെറ്റപ്പിലേക്ക് കൊണ്ടുവരാൻ 2006 കാലഘട്ടങ്ങൾ ഏറ്റവും പ്രയോജനപ്പെടുത്തിയ ഒരു കേസാണ് പാനായിക്കുളം കേസ്. നമ്മളിവിടെ ചർച്ച ചെയ്യുന്നതിൻ്റെ ഒരു മർമ്മം തന്നെ അതാണ്. എന്തുകൊണ്ട് ആ 2006 കേസ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് ചോദിച്ചാൽ, ആ 2006 സിറ്റുവേഷൻ നമ്മൾ മനസ്സിലേക്ക് വരണം. അന്നത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഒരു ഒരു വർഗീയ ധ്രുവീകരണം അങ്ങനെ ഉണ്ടാവാത്തൊരു സമയമാണ്. എന്നാൽ അതിൽ അതെ, അപ്പം ആ നിലക്ക് ആളുകളെ ഇവിടെയുള്ള മഹാഭൂരിപക്ഷം വരുന്ന പിന്നെ ഒരു ഹൈന്ദവ പക്ഷത്ത് നിൽക്കുന്ന സമാധാനവാദികളായ ആളുകളെ ഇസ്ലാമിനോടും മുസ്ലിമീങ്ങളോടും വെറുപ്പുണ്ടാക്കാൻ വേണ്ടി, വിദ്വേഷം ഉണ്ടാക്കാൻ വേണ്ടി വൻതോതിൽ ഈ പനായിക്കുളം കേസ് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മാധ്യമങ്ങളിൽ ആഘോഷം നടന്നിട്ടുണ്ട്, ഭയങ്കര ആഘോഷം നടന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ ആഘോഷിച്ചൊരു സാധനം ഇപ്പം അതിനെക്കുറിച്ച് സുപ്രീം കോടതി അവർ കുറ്റക്കാരല്ല എന്ന് ഹൈക്കോടതി പറയുകയും അത് സുപ്രീം കോടതി ശരിവെക്കുകയും ചെയ്യുമ്പോൾ ശരിക്കൊരു പ്രായച്ചിത്ത മാധ്യമങ്ങളോടെ ചെയ്യേണ്ടതുണ്ട്. ആ പ്രായച്ചിത്തം എന്താണെന്ന് ചോദിച്ചാൽ, അന്നുണ്ടാക്കിയ ആ ഒരു തെറ്റായ ധാരണകളുണ്ടല്ലോ, ആ ലേഖനങ്ങളുണ്ടല്ലോ, അതിൻ്റെ ഒരു മറുവശം യഥാർത്ഥത്തിൽ ഇപ്പോൾ അവർ പറയാൻ ബാധ്യസ്ഥരാണ്. പക്ഷെ നമ്മൾ, ഞാൻ ആ ദിവസങ്ങളിലൊക്കെ പത്രം എന്നുള്ള മലയാള പത്രങ്ങൾ തന്നെ നോക്കുമ്പോൾ പലരും കൊടുത്തത് തന്നെ ഉള്ളിലെ ചില സ്ഥലങ്ങളിലാണ്. എന്നാൽ ചില പ്രധാനപ്പെട്ട പത്രങ്ങളിലത് വാർത്ത എനിക്ക് കാണാൻ പോലും കഴിഞ്ഞിട്ടില്ല. എന്നാൽ അവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ദിവസങ്ങളോളം ഇത് മെയിൻ പേജിൽ വെച്ചിട്ട് ആഘോഷിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പ്രശ്നത്തെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ശരിക്കും അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. സാധാരണ സംഭവിക്കൽ എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഹൈപ്പ് ഉണ്ടാക്കി കൊണ്ടുവരും, എന്നിട്ട് വർഷങ്ങൾ കടന്നു പോകും, അവസാനം വിധി വരും. വിധി വരുമ്പോൾ രണ്ട് കാര്യമാണ് നമ്മൾ കാണാറുള്ളത്. ഒന്നുകിൽ വെറുതെ വിടും, ഒന്നുകിൽ ഇവർ കുറ്റക്കാരല്ല എന്ന് വെറുതെ വിടും. അതല്ലെങ്കിൽ ആ ചെയ്തതൊക്കെ നേരത്തെ നിഷാദ് പറഞ്ഞ പോലെ അത് ഈ സംഘപരിവാർ നേതാക്കന്മാരിലേക്കാണ് എന്ത് ചെയ്യുന്നത് വരുന്നത്. അതിപ്പോൾ പിന്നെ കേണൽ പുരോഹിതായിരുന്നാലും അതുപോലെ തന്നെ പിന്നെ പ്രഖ്യാ സിംഗ് താക്കൂർ ആയിരുന്നാലും മലേഖാ സ്ഫോടനത്തിൻ്റെ ആളുകളായിരുന്നാലും ഒക്കെ അവരാണ്. ഇത് രണ്ടുമാണ് റിസൾട്ട് എങ്കിൽ ചർച്ചയാവില്ല. ഇവിടെയുള്ള പോയിൻ്റ് അതാണ്. അതായത് ഇത് വിധി വരുന്ന സമയത്ത് വെറുതെ വിട്ടാലും മാധ്യമങ്ങൾ ചർച്ചയ്ക്ക് എടുക്കൂല, ഇവരാണ് പ്രതികളെന്ന് പറഞ്ഞാലും മാധ്യമങ്ങൾ വേണ്ടതുപോലെ ചർച്ചയ്ക്ക് എടുക്കൂല. അതേതെങ്കിലും ചെറിയ പെട്ടിക്കുളത്തിൽ എന്ത് ചെയ്യും, ആ ന്യൂസ് കണ്ട് ഒതുങ്ങി പോകും. എന്നാൽ അവർ കുറ്റക്കാരാണെന്ന് പറഞ്ഞാലോ, അത് ആ പണ്ട് കുറ്റപത്രം സമർപ്പിച്ച സമയത്തുള്ളതിലേറെ ഗൗരവത്തിലെടുക്കും. അത് എടുക്കേണ്ടെന്ന് നമുക്ക് അഭിപ്രായമല്ല. അത് കുറ്റക്കാരാണെങ്കിൽ എന്ത് ചെയ്യേണ്ടതുണ്ട്, എടുക്കേണ്ടതുണ്ട്. പക്ഷെ കുറ്റക്കാരല്ല എന്ന് പറഞ്ഞാലും എന്ത് ചെയ്യേണ്ടതുണ്ട്, ആ വിഷയം ചർച്ച ചെയ്യണമല്ലോ, ആ അന്നത്തെ കാലാവസ്ഥ ചർച്ച ചെയ്യണമല്ലോ. ആ ഒരു സംഭവം അവിടെ ഉണ്ടാവുന്നില്ല എന്നുള്ളത് അപ്പൊ കുറ്റപത്രം വരുമ്പോൾ ആഘോഷിക്കുകയും കുറ്റപത്രത്തിന്റെ വിധി വരുമ്പോൾ അത് കണ്ടില്ല എന്ന് നടിക്കുകയും ചെയ്യുന്ന ഈ സമീപനം എന്തല്ല, ശരിയല്ല. അതിനെ നമ്മൾ കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടതുണ്ട്. പിന്നെ അന്ന് ഇവർ ഈ വിത്തിട്ട് വളർത്തിയ ആ വെറുപ്പ്, ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഇട്ടിട്ടാണ് ഈ വെറുപ്പ് വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് കൊണ്ടുവന്നത്. അതിപ്പോൾ ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു ചോദിച്ചാൽ, അതൊരു വലിയ വടവൃക്ഷമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, വളർന്നിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം പിന്നെ പാർലമെൻറ്റിൽ അടക്കം, അവിടെ വലിയ എല്ലാവർക്കും പ്രിവിലേജ് ഉള്ള സ്ഥലമാണ്. അവിടെ ഈ ഡാനിഷ് അലി എന്ന് പറയുന്ന സമാജ്വാദി പാർട്ടിയുടെ എം പി എ എത്ര മോശമായിട്ടാണ് ഈ മുല്ലയെ നാട് കടത്തണം, ഇയാളൊരു തീവ്രവാദിയാണ്, ഇയാൾ സ്ത്രീകളെ കൂട്ടിക്കൊടുക്കുന്ന ആളാണ്,
എന്നൊക്കെ വിളിച്ചു പറഞ്ഞ് അത് കേട്ട് ചിരിക്കുന്ന ഒരു സാഹചര്യം എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ നാട്ടിൽ വന്നു. അത് ഈ വെറുപ്പ് വടവൃക്ഷമായി മാറിയതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണിത്. മാത്രമല്ല, ഇത് പൊതുസമൂഹത്തിൽ നോർമലൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ സംഭവം ഉണ്ടാവുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാനും തിരുത്താനും പൊതുസമൂഹത്തിൽ നിന്ന് പലപ്പോഴും എന്ത് ചെയ്യുന്ന ആളില്ല. അവിടെയാണ് നമുക്ക് സുപ്രീം കോടതിയിൽ എന്ത് ചെയ്യുന്നത്, നമുക്കിതുപോലെയുള്ളൊരു വെള്ളി നക്ഷത്രം കാണാൻ കഴിയും. ഇപ്പം ഇന്ന് വേറെ ഒരു സംഗതി കൂടി നമ്മൾ പറയാതെ പോകാൻ പാടില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതായത് യു പിയിലെ ഒരു കുട്ടിയെ മുഖത്തടിച്ചല്ലോ, ആ മുഖത്ത് അടിപ്പിച്ചു. ആ സംഭവം വളരെ ലഘുവായൊരു കേസെടുത്തുകൊണ്ട് അതിങ്ങനെ മെല്ലിൻ്റെ ഉദ്ഘാടനം ചെയ്ത് ചെന്ന് സുപ്രീം കോടതിയിൽ നിന്ന് ശ്രദ്ധേയമായ ചില നിരീക്ഷണങ്ങൾ ഉണ്ടായൊരു ദിവസം കൂടിയാണ്. അതുകൂടി നമ്മൾ ഈ സമയത്ത് പറയേണ്ടതുണ്ട്, ഈ സുപ്രീം കോടതിൻ്റെ വിഷയം പറയുമ്പോൾ. അതായത് ഈ കുട്ടിയുടെ പിതാവ് സുപ്രീം കോടതി പോയി. അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചാൽ, അത് മനസ്സാക്ഷിയെ ഞെട്ടിപ്പിച്ച സംഭവമാണെന്നാണ്. അതേപോലെ തന്നെ ഇനിയൊരു മുതിർന്ന IPS ഉദ്യോഗസ്ഥൻ ഇതെന്ത് ചെയ്യേണ്ടതുണ്ട്, അന്വേഷിക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ കുട്ടിക്ക് പ്രത്യേക കൗൺസിലിംഗ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ കുട്ടിയുടെ ഉത്തരവാദിത്തം, വിദ്യാഭ്യാസത്തിൻ്റെ ഉത്തരവാദിത്തം സർക്കാർ എന്ത് ചെയ്യണം, UP സർക്കാർ ഏറ്റെടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അവസാനം ഒരു പിന്നെ എന്താ പറയുക, ഒരു റിലാക്സ് നമ്മുടെ കോടതികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുവെന്നത് നമുക്ക് ഒരു മതനിരപേക്ഷ പക്ഷത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ഇപ്പോഴത്തെ ഇന്ത്യയുടെ കലുഷിതമായ സാഹചര്യത്തിൽ വളരെ വലിയ പ്രതീക്ഷ നൽകുന്നു. ഇത്തരത്തിലുള്ള ഒരുപാട് കേസുകളുടെ കൂട്ടത്തിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് NIA വിശ്വാസ്യത വരെ ചോദ്യം ചെയ്യുന്ന ഒരുപാട് വിഷയങ്ങളുടെ കൂട്ടത്തിലേക്ക് ഒന്നുകൂടി ഈ പാനായിക്കുളം കേസ് കൂടി എത്തുകയാണ്. അതോടൊപ്പം നമുക്ക് സൂചിപ്പിക്കാനുള്ളൊരു കാര്യം, ഇത്തരത്തിലുള്ള പല ആരോപണങ്ങളിലും വരുന്ന ആളുകൾ, അതിൽ ആരോപണത്തിൻ്റെ പിന്നെ കാര്യം അത് യഥാർത്ഥത്തിൽ ശരിയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഒരു രാജ്യദ്രോഹ കുറ്റമാണെങ്കിൽ പെട്ടെന്ന് തന്നെ വിചാരണ ചെയ്ത് അതിൻ്റെ പിന്നെ യാഥാർത്ഥ്യത്തിൽ കൊണ്ടുവരേണ്ടതുണ്ട്. അത് അനന്തമായി വിചാരണ നീണ്ടുപോകുന്നൊരു സാഹചര്യം കൂടി ഒഴിവാക്കേണ്ടതുണ്ട് എന്ന് കൂടി കൂട്ടിവച്ചിപ്പിക്കുകയാണ്.